നമസ്കാരം. ഇ പി ജയരാജനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടപടിയെടുക്കാത്തതിന് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി രണ്ടക്കത്തിലധികം സീറ്റുകളിൽ വിജയിക്കുമെന്ന വിലയിരുത്തലിലാണ്. അത്രേ, കാസർഗോഡും വടകരയും കണ്ണൂരും കോഴിക്കോടും ആലത്തൂരും പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും സി പി എം ജയിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഇതിനൊപ്പം തൃശൂരിലും മാവേലിക്കരയിലും സി പി ഐ ജയിക്കുമെന്നാണ് സി പി എം നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ ഇടത് കൺവീനറെ മാറ്റുന്നത് ശരിയല്ലെന്നായിരുന്നു നിഗമനം. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം വീണ്ടും ഫയൽ തുറക്കാൻ സാധ്യത ഏറെയാണ്. കൂടുതൽ സീറ്റുകൾ ജയിക്കുന്ന ഇടത് കൺവീനർക്കെതിരായ അച്ചടക്ക നടപടിക്ക് പ്രസക്തിയില്ലെന്നായിരുന്നു സി പി എം ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. സി പി എമ്മിൽ പൊട്ടിത്തെറിയുണ്ടാക്കുന്ന തീരുമാനം തൽക്കാലം വേണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തത്. ഇത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അംഗീകരിച്ചു. ഇതോടെ ഇ പി വിഷയത്തിൽ പ്രശ്നപരിഹാരവുമായി. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഈ വിഷയം സി പി എം കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കാനും സാധ്യതയുണ്ട്. ഇ പി ഇനി പാർട്ടിയുടെ കർശന നിരീക്ഷണത്തിലാകും. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും ഇ പി എ രക്ഷിക്കാൻ വേണ്ടിയാണിത്. ബി ജെ പി നേതാവുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് ന്യായീകരിക്കാനാകില്ലെന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട്. ജയരാജൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമാണ്. ഈ നിലയിലുള്ള പെരുമാറ്റവും നിലപാടുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്നും അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് കൊടുക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജയരാജന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ഇ പിക്കെതിരെ അച്ചടക്ക നടപടിയൊന്നും സി പി എം കൈക്കൊണ്ടതുമില്ല. അച്ചടക്ക നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് ഇ പി യോഗത്തിന് എത്തിയതും തന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു. ഇതോടെ ഉപദേശത്തിലേക്ക് അച്ചടക്ക നടപടി ഒതുങ്ങുകയായിരുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ തിരിച്ചറിഞ്ഞ പിണറായിയും ഇ പി എ കൈവിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി വെടിയേറ്റ് വീണിട്ടും പതറാതെ മുന്നേറിയ സഖാവിനെ തൽക്കാലം പരസ്യമായി സി പി എം സംസ്ഥാന നേതൃത്വം ഇനി തള്ളിപ്പറയില്ല. വിശ്വാസമില്ലെങ്കിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഒഴിയാമെന്ന നിലപാടാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ഇ പി ജയരാജൻ അറിയിച്ചത്. എന്നാൽ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിച്ചാൽ മതിയെന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. ഇതിനും അപ്പുറമൊരു വിമർശനത്തിനും മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മുതിർന്നില്ല. ഇതോടെ രാജിവെക്കാമെന്ന ജയരാജന്റെ നിർദ്ദേശം തള്ളുകയും ചെയ്തു. ജയരാജനെതിരെ സംഘടനാ നടപടിയെടുക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കഴിയുകയുമില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജനെതിരെ നടപടിയെടുക്കാൻ ആ ഘടകത്തിനെ കഴിയൂ. അവിടെ ഈ വിഷയം ആരെങ്കിലും ഉയർത്തിയേ അവിടെയും സി പി എം സംസ്ഥാന നേതൃത്വം ഇ പി എ തന്നെ തുണയ്ക്കും. ഇ പി എ പ്രകോപിപ്പിക്കാതെ കൂടെ നിർത്താനുള്ള ചർച്ചകളാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പരസ്യശാസന തന്നെ ഇ പിക്കുള്ള വലിയ നടപടിയായി സി പി എം വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ഇടത് കൺവീനർ പദവി ഇ പിയിൽ നിന്നും എടുത്തു മാറ്റാത്തത്. കണ്ണൂരിൽ ഇ പിയുടെ വീഴ്ചയ്ക്കായി കാത്തിരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവരോട് പിണറായിക്കും താല്പര്യമില്ല. ഇതെല്ലാം ഇ പിയുടെ തെറ്റിനുള്ള ശിക്ഷ ഉപദേശ ശാസനയിൽ ഒതുക്കാൻ കാരണമായി. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കള്ളമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പറയുകയും ചെയ്തു. ശോഭയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇ പി ജയരാജന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നുമാണ് എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഫലത്തിൽ ഇ പിക്ക് ഇത് വലിയ ആശ്വാസമാണ്. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജൻ തുടരും. നിയമപരമായ തുടർ നടപടിക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലും തൃശൂരും കണ്ടെന്ന വാദം തെറ്റാണ്. രാഷ്ട്രീയ എതിരാളികളെ കണ്ടാൽ പ്രത്യയശാസ്ത്രം തകരുമെന്നത് പൈങ്കിളി സങ്കല്പമാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. എന്തായാലും ഇനി വരും കാല രാഷ്ട്രീയം എന്തായി തീരുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇ പിയും നിയമ നടപടിക്കൊരുങ്ങുന്നു. ദല്ലാൽ നന്ദകുമാർ നിയമ പരാതി കൊടുത്തു കഴിഞ്ഞു. ഇനി ശോഭാ സുരേന്ദ്രന്റെ പക്ഷം കൂടിയുണ്ട്. എന്തായാലും ദല്ലാൽ നന്ദകുമാറും ഇ പിയും പരാതി കൊടുത്ത് പരസ്പരം ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ്. ഇതിൽ പിണറായിയുടെ നടപടി എന്തായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. നന്ദി.